നമസ്കാരം. ആസാദി ന്യൂസ് ഡെസ്ക്, ആസാദി വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് വി കെ അഷ്യാന അഷ്റഫ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ദിവസ കോവിഡ് രോഗികളുടെ എണ്ണം 1500 കടന്നു. ഇന്ന് 1564 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 766 പേർക്ക് രോഗമുക്തി. മഴക്കെടുതി. ജില്ലയിൽ 10,000-ലേറെ പേർ വീടുകളിലേക്ക് മടങ്ങി. കണ്ണൂർ കോർപ്പറേഷൻ ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പത്രം നിർത്തലാക്കിയതിനാൽ പ്രതിഷേധിച്ച് ഗ്രന്ഥശാലകൾ പ്രതിഷേധ ദിനമായി ആചരിച്ചു. പെട്ടുമുടി ദുരന്തത്തിൽ അകപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി. ദില്ലിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ സംഘപരിവാർ അക്രമം. മന്ത്രി ഇ പി ജയരാജൻ അഭിവാദ്യം സ്വീകരിക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ എണ്ണം 1500 കടന്നു. ഇന്ന് 1564 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. 766 പേർക്ക് രോഗമുക്തി. ഇന്ന് 1380 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. അതിൽ ഉറവിടമില്ലാത്തത് 98. വിദേശത്ത് നിന്നും എത്തിയ 60 പേർക്കും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ 100 പേർക്കും ഹെൽത്ത് വർക്കർമാരായ 15 പേർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 434, മലപ്പുറം 202, പാലക്കാട് 202, എറണാകുളം 115, കോഴിക്കോട് 98, കാസർകോട് 79, പത്തനംതിട്ട 75, തൃശൂർ 75, കൊല്ലം 74, ആലപ്പുഴ 72, കോട്ടയം 53, ഇടുക്കി 31, കണ്ണൂർ 27, വയനാട് 27 എന്നിങ്ങനെയാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം. തിരുവനന്തപുരം 197, എറണാകുളം 109, കൊല്ലം 73, ആലപ്പുഴ 70, പാലക്കാട് 67, മലപ്പുറം 61, തൃശൂർ 47, വയനാട് 30, കാസർകോട് 28, കണ്ണൂർ 25, ഇടുക്കി 22, കോട്ടയം 17, കോഴിക്കോട് 12, പത്തനംതിട്ട 8 എന്നിവർ രോഗമുക്തരായി. ജില്ലയിൽ 27 പേർക്ക് കൂടി കോവിഡ്. 21 പേർക്ക് സമ്പർക്കത്തിലൂടെ. ജില്ലയിൽ 27 പേർക്ക് ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 21 പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ. ഒരാൾ വിദേശത്ത് നിന്നും 4 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്. ഒരു ആരോഗ്യ പ്രവർത്തകർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചു. തളിപ്പറമ്പ് കീഴാറ്റൂർ സ്വദേശികളായ 52-കാരൻ, 25-കാരി, 3 വയസ്സുകാരൻ, 48-കാരി, ചെങ്ങളായി സ്വദേശി 45-കാരി, ഇരിട്ടി പുന്നാർ സ്വദേശി 30-കാരൻ, ചിറക്കൽ 23-കാരൻ, കടന്നപ്പള്ളി പാണപ്പുഴ സ്വദേശി 10 വയസ്സുകാരി, കല്യാശ്ശേരി അഞ്ചാം പീടിക സ്വദേശികളായ 34-കാരി, 34-കാരൻ, 35-കാരി, 21-കാരൻ, 35-കാരൻ, 15-കാരൻ, 32-കാരൻ, 45-കാരൻ, ഉദയഗിരി സ്വദേശി 26-കാരൻ, കരിവള്ളൂർ പെരളം സ്വദേശി 41-കാരൻ, പാപ്പിനിശ്ശേരി സ്വദേശികളായ 45-കാരി, 52-കാരൻ, പട്ടുവൻ സ്വദേശി 48-കാരൻ എന്നിവർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്. നടുവിൽ സ്വദേശി 40-കാരൻ, ശ്രീകണ്ഠാപുരം എളനേരി സ്വദേശി 37-കാരൻ, പടിയൂർ സ്വദേശി 32-കാരൻ, പന്നിയൂർ സ്വദേശി 47-കാരൻ, 38-കാരൻ എന്നിവരാണ് പുറമേ നിന്നും എത്തിയവർ. ജില്ലാ ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സ് നടുവിൽ സ്വദേശി കക്കാർ താമസിക്കുന്ന 35-കാരിയാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ച ആരോഗ്യ പ്രവർത്തക. 24 പേർ ഇന്ന് രോഗമുക്തി കൂടി. ഇതോടെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം 1832. ഇവരിൽ ഇന്ന് രോഗമുക്തി നേടിയ 24 പേരുൾപ്പെടെ 1386 പേർ ആശുപത്രി വിട്ടു. 10 പേർ കോവിഡ് ബാധിച്ചു. 4 പേർ കോവിഡ് ഇതര കാരണങ്ങളാലും മരണപ്പെട്ടു. ബാക്കി 430 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മഴക്കെടുതി. ജില്ലയിൽ 10,000-ലേറെ പേർ വീടുകളിലേക്ക് മടങ്ങി. ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസമായി മഴയ്ക്ക് ശമനമുണ്ടായതോടെ മറ്റിടങ്ങളിലേക്ക് മാറി താമസിച്ചവരിൽ കൂടുതൽ പേരും സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. കുടുംബങ്ങളിൽ നിന്നുള്ള 59 പേർ മാത്രമാണ് ജില്ലയിൽ നിലവിലുള്ള 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഇപ്പോഴുള്ളത്. ശക്തമായ മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 11 ആഗസ്റ്റിന് 2,354 കുടുംബങ്ങളിൽ നിന്നും 12,000-ലേറെ പേർ ബന്ധുവീടുകളിലേക്ക് മാറിയിരുന്നു. അവരിൽ 10,000-ലേറെ പേരും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സ്വന്തം വീടുകളിലേക്ക് മടങ്ങി. മഴക്കെടുതി മൂലമുള്ള 13 മരണങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്.
24 വീടുകൾ പൂർണ്ണമായും 1065 വീടുകൾ ഭാഗികമായും തകർന്നു. 7 കിണറുകളും തകർന്നിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പത്രം നിർത്തലാക്കിയതിനാൽ പ്രതിഷേധിച്ച് ഗ്രന്ഥശാലകൾ പ്രതിഷേധ ദിനമായി ആചരിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ 52 ലൈബ്രറികൾ ഭൂരിഭാഗം ലൈബ്രറികൾക്കും പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2-3 പത്രം നൽകാറുണ്ട്. വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യമാണ് ഇപ്പോൾ നിഷേധിക്കുന്നത്. പ്രതിഷേധ പരിപാടിയുടെ കോർപ്പറേഷൻ തല ഉദ്ഘാടനം തെക്കി ബസാർ APJ അബ്ദുൾ കലാം ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ LDF കോർപ്പറേഷൻ സെക്രട്ടറി എൻ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെൻട്രൽ ലൈബ്രറിയിൽ CPIM ഏരിയ സെക്രട്ടറി KP സുധാകരനും മൊയാരത്ത് ശങ്കരൻ സ്മാരക ലൈബ്രറിയിൽ കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെള്ളോറ രാജനും ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷനിലെ മുഴുവൻ ലൈബ്രറികളും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിർദ്ദേശപ്പെട്ടി സ്ഥാപിച്ചു. കണ്ണൂർ കോർപ്പറേഷനിൽ നടപ്പാക്കേണ്ട വിവിധ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നതിന്റെ ഭാഗമായി LDF നിർദ്ദേശ പട്ടിക പെട്ടിവെച്ചു. കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിലാണ് പെട്ടിവെച്ചത്. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFന്റെ പ്രകടന പത്രിക ഈ നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കുക. LDF കണ്ണൂർ കോർപ്പറേഷൻ @gmail.com എന്ന മെയിൽ അഡ്രസ്സിലും 9447486250 എന്ന വാട്സപ്പ് നമ്പറിലും നിർദ്ദേശങ്ങൾ അറിയിക്കാവുന്നതാണ്. പെട്ടിമുടി ദുരന്തത്തിൽ അകപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പെട്ടിമുടി സന്ദർശനത്തിന് ശേഷം ചേർന്ന അവലോകന യോഗം കഴിഞ്ഞ് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പെട്ടിമുടിയിലെ ദുരന്ത വിവരം പുറത്തറിഞ്ഞ ശേഷം ഏറ്റവും ജാഗ്രതയോടെയുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. ഇതിൽ എല്ലാവരും നല്ല പങ്കാളിത്തം വഹിച്ചു. ഇപ്പോഴും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ എല്ലാവരെയും അഭിനന്ദിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡൽഹിയിൽ ദികാരവൻ മാഗസീനിലെ വനിതാ മാധ്യമ പ്രവർത്തകയടക്കം 3 മാധ്യമ പ്രവർത്തകർക്കെതിരെ സംഘപരിവാർ അക്രമം. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഡൽഹി കലാപത്തിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച മാധ്യമ പ്രവർത്തകരാണ് അക്രമത്തിനിരയായത്. ഷാഹിദ് താന്ത്ര, പ്രഭജിത് സിംഗ് എന്നിവരും മറ്റൊരു വനിതാ റിപ്പോർട്ടറുമാണ് അക്രമത്തിനിരയായത്. പ്രദേശത്തെ ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കാവി കുർത്ത ധരിച്ച കയ്യിൽ ചരടുകെട്ടിയ BJP ജനറൽ സെക്രട്ടറിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആളുടെ നേതൃത്വത്തിൽ കയ്യേറ്റം നടന്നതെന്ന് ദികാരവൻ മാഗസീൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അക്രമത്തെ കേരള പത്രപ്രവർത്തക യൂണിയൻ അപലപിച്ചു. പോലീസിൽ പരാതി നൽകിയിട്ടും FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നേരിട്ട് നിയന്ത്രിക്കുന്ന ഡൽഹി പോലീസ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിച്ച് വനിതാ മാധ്യമ പ്രവർത്തകയടക്കം അക്രമിച്ചവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് KP രജിയും ജനറൽ സെക്രട്ടറി ES സുഭാഷും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. KCCPL ഫ്യൂവൽസ് പാപ്പിനിശ്ശേരിയിൽ പ്രവർത്തനം തുടങ്ങി. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് സഹായകരമാകുന്ന സംരംഭങ്ങൾ ഉയർന്നുവരണമെന്നും ആധുനിക കാലഘട്ടത്തിന്റെ സാങ്കേതിക വിദ്യകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കണമെന്നും വ്യവസായ കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കേരള ക്ലേസ് ആൻഡ് സിറാമിക്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് ആരംഭിച്ച പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനം പാപ്പിനിശ്ശേരിയിൽ നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യദിനാഘോഷം മന്ത്രി EP ജയരാജൻ അഭിവാദ്യം സ്വീകരിക്കും. പോലീസ് മൈതാനിയിൽ നടക്കുന്ന ഈ വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ വ്യവസായ മന്ത്രി EP ജയരാജൻ അഭിവാദ്യം സ്വീകരിക്കും. രാവിലെ 9 മന്ത്രി ദേശീയ പതാക ഉയർത്തും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സെറിമോണിയൽ പരേഡ് ഒഴിവാക്കി നടത്തുന്ന ചടങ്ങിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാവില്ല. ഓൺലൈൻ ബോധവൽക്കരണ സെമിനാർ തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് വനിതാ ശിശു വികസന വകുപ്പുമായി സഹകരിച്ച് മുറിച്ചുണ്ടും മുറി അണ്ണാക്കും എന്ന വിഷയത്തിൽ ഓൺലൈൻ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിക്കുന്നു. August 14 രാവിലെ 10:30 മുതൽ 11:30 വരെ വീഡിയോ കോൺഫറൻസിലൂടെ നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഫോൺ 0490232619999 നമ്പറിൽ ബന്ധപ്പെടണം. കർഷക കടാശ്വാസം 22.53 ലക്ഷം അനുവദിച്ചു.
കർഷക കടാശ്വാസ കമ്മീഷൻ ജില്ലയിലെ കർഷകർക്ക് നൽകിയ അവാർഡുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത ബാധ്യത പ്രകാരം സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കും 22,53,200 രൂപ അനുവദിച്ച് ഉത്തരവായി. ആനുകൂല്യം ലഭിച്ച അംഗങ്ങളുടെ പേരും തുകയും ബാങ്ക് ഹെഡ് ഓഫീസിലും ശാഖകളിലുമുള്ള നോട്ടീസ് ബോർഡിൽ പരിശോധനയ്ക്കായി പ്രദർശിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം. ദിവസം കോവിഡ് രോഗികളുടെ എണ്ണം 1,500 കടന്നു. ഇന്ന് 1,564 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 766 പേർക്ക് രോഗമുക്തി. മഴക്കെടുതി. ജില്ലയിൽ 10,000-ലേറെ പേർ വീടുകളിലേക്ക് മടങ്ങി. കണ്ണൂർ കോർപ്പറേഷൻ ഗ്രന്ഥശാലകൾക്ക് നൽകുന്ന പത്രം നിർത്തിയതിനാൽ പ്രതിഷേധിച്ച് ഗ്രന്ഥശാലകൾ പ്രതിഷേധ ദിനമായി ആചരിച്ചു. പെട്ടിമുടി ദുരന്തത്തിൽ അകപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് മുഖ്യമന്ത്രി. ദില്ലിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ സംഘപരിവാർ അക്രമം. മന്ത്രി ഇ.പി. ജയരാജൻ അഭിവാദ്യം സ്വീകരിക്കും. അസാദി വാർത്തകൾ സമാപിച്ചു. ഇന്ന് ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകുന്നേരം. വിശദമായ വാർത്തകൾക്ക് ആസാദി ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ആസാദി വാർത്തകൾ വായിച്ചത് വി.കെ. ആഷിയാൻ അഷ്റഫ്. നന്ദി, നമസ്കാരം. ന്യൂസ് ഡെസ്ക്, ആസാദി വാർത്തകൾ.